മറിച്ചല്ലോ. താമരമൊട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട്. ഓടിഞ്ഞു കുത്തി എന്റെ പുറ നടക്കും. ഊത്ത താമരത്തിന്റെ തേടി വിളിക്കുന്നത്. പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്ക ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോച്ചേട്ടന് ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യാക്കോച്ചേട്ടൻ നിന്റെ അപ്പനാ. എന്റെ അപ്പനെ പറഞ്ഞല്ലോ. കുമാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. കുമാരേട്ടൻ അങ്ങനെ പറഞ്ഞ? ശരിക്കും പറഞ്ഞതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ? ഞാനെന്ത് പറയാൻ, മറുപടി പറയേണ്ടത് നീയല്ലേ. എന്താ എന്താ നിന്റെ മുഖം മാറിയ? ഏയ് ഒന്നുമില്ല, നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി. കുമാരേട്ടൻ എന്താ കുഴപ്പം? നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള്, ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള്, എന്നെയാണ് നല്ല പൊണ്ണു പോലെ നോയിക്കോളും. ഇതേ കൂടുതൽ ഒരു തുറയിലെ പെണ്ണൻ എന്താ വേണ്ടേ? ശരിയാ ശരിയാണോ? 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 ഞാൻ അവളോട് പോണം. മലു വെറുതിരി. മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ. അപ്പൊ എന്റെ അവസ്ഥ? ഇതെന്ത് വേഷമായത്? വേഷം അപ്പൊ വേണമെന്ന് വെച്ചാ സോളമൻ എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഈ രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ആരെന്റെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല. കൗൺസിലിംഗിന്റെ കഴിഞ്ഞ സിറ്റിംഗ് നീ മുടക്കിയെന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നത്. നീയും ഡോക്ടറും കൂടി ചികിത്സിച്ച് എന്നെ കൊല്ലരുത് കേട്ടോ. എന്തായാലും കൗൺസിലിംഗ് കൊണ്ട് നല്ല ഗുണമുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ആയില്ലേ. ഇനി അപ്പന്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. തൽക്കാലം കപ്പ്യാരങ്ക് കപ്പ്യാര്. കപ്പ്യാര ദൈവത്തോട് അടുക്കുന്നത് ഒരു കുറച്ചിലാണോ? അതൊരു സൽക്കർമ്മല്ലേ? ഇവിടെയാണ് ഞാൻ ഉള്ളതെന്ന് അവരറിഞ്ഞാലല്ലേ വരിക. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഫോൺ ചെയ്ത് ഇനി വേണം അവരെ അറിയിക്കാൻ. സത്യം എങ്ങനെ എന്റെ മോളെ, ദിവസവും അച്ഛൻ അവളെ കോളേജിൽ കൊണ്ടുപോയിരുന്നത്. നിന്റെ ശരിക്കും നല്ല ഭംഗിയുണ്ട്.